नारायण 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 कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविंदाय नमो नमः। एला श्रोताक्कल्क्कुम नमस्कारम। इन भगवद्गीतयिले രണ്ടാമത്തെ അധ്യായമായ സാംഖ്യയോഗത്തിലെ പത്താമത്തെ ശ്ലോകമാണ് പാരായണം ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം, എന്നിട്ട് അർത്ഥം എന്താണെന്ന് ചിന്തിക്കാം. തമുവാച ഋഷികേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിതം വച. തമുവാച ഋഷികേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിതം വച. तमुवाच ऋषिकेश प्रहसन्निव भारत सेनयोरुभयोर्मध्ये विषीदन्तमिदं वचाम। നമുക്കാദ്യം പദങ്ങളൊക്കെ ഏതാ നോക്കാം. തമുവാച, അത് പദച്ഛേദം ചെയ്താൽ തം കൂട്ടണം ഉവാച എന്നാവും. ഋഷികേശ ഒരു പദമാണ്. പ്രഹസന്നിവ എന്നുള്ളത് പ്രഹസൻ കൂട്ടണം ഇവ എന്ന് രണ്ട് പദങ്ങളായിട്ട് മുറിയും. സേനയോരുഭയോർമധ്യേ എന്നുള്ളത് സേനയോഹോ ഉഭയോഹോ മധ്യേ എന്ന് മൂന്ന് പദങ്ങളായിട്ട് മുറിയും. വിഷീദന്തം ഇതം എന്നുള്ളത് എന്താവും? വിഷീദന്തം കൂട്ടണം ഇതം, ഇങ്ങനെ രണ്ട് പദങ്ങളായിട്ട് മുറിയും. ഇങ്ങനെയാണ് പദങ്ങളുടെ ഒരു മുറിക്കൽ എങ്ങനെയാണെന്ന് മനസ്സിലായി. പദച്ഛേദം എന്താണെന്ന് മനസ്സിലായി. ഇനി അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം. തം ഉവാച എന്ന് പറഞ്ഞാൽ അവനോട് പറഞ്ഞു. ആരോട് പറഞ്ഞു? അർജുനനോട് പറഞ്ഞു. ആര് പറഞ്ഞു? ഋഷികേശ. ഋഷികേശം എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. ഭഗവാൻ അർജുനനോട് പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? പ്രഹസന്നിവ, ചിരിക്കുന്നത് പോലെ പറഞ്ഞു എന്നാണ് അതിൻ്റെ ശരിയായ അർത്ഥം. പക്ഷേ ഇവിടെ ഇവ എന്നുള്ള ഈ ശബ്ദത്തിന് ഏവ എന്നുള്ള അർത്ഥമാണ് ശരിയായിട്ട് യോജിക്കുക. അപ്പോൾ പ്രഹസൻ ഏവ, ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു എന്ന്. ഗീതോപദേശം കഴിയുന്നത് വരെ ആ പാർശ്വസാരഥിയായിരിക്കുന്ന ഭഗവാന്റെ തിരുമുഖത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള പുഞ്ചിരിയായിരുന്നു. സ്വതവേ തന്നെ ഭഗവാന്റെ മുഖം പുഞ്ചിരിക്കുന്ന മുഖമാണ്. പ്ര എന്ന ഒരു ഉപസർഗം ചേർത്തതുകൊണ്ട് ഇപ്പോൾ അർജുനന് ഗീതോപദേശം ചെയ്യുമ്പോൾ ഒരു പ്രത്യേക തരത്തിൽ നന്നായി ചിരിച്ചുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ഗീതോപദേശം ചെയ്യുന്നത് എന്നൊരർത്ഥം. പിന്നെ ഭാരത എന്ന് പറഞ്ഞാൽ അല്ലയോ ഭരതകുലത്തിൽ ജനിച്ചിരിക്കുന്ന രാജാവേ എന്ന് ആരെ വിളിക്കുകയാണ്? സഞ്ജയൻ ധൃതരാഷ്ട്രയെ വിളിക്കുകയാണ് ഭാരത എന്ന്. ഭരതകുലത്തിലാണോ അദ്ദേഹം വന്ന് ജനിച്ചിരിക്കുന്നത്? പിന്നെ സേനയോരുഭയോർ മധ്യേ, ഉഭയോഹോ സേനയോഹോ മധ്യേ, രണ്ട് സേനകളുടെയും മധ്യഭാഗത്ത്, അതായത് പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും ആ രണ്ട് സൈന്യങ്ങളുടെയും മധ്യഭാഗത്ത് വെച്ചായിരുന്നു ഭഗവാന്റെ ഗീതോപദേശം. വിഷീദന്തം ഇതം വച, വിഷീദന്തം തം, വിഷാദിച്ചുകൊണ്ടിരിക്കുന്ന അർജുനനോട് ഇതം വച, ഈ വചസ്സിനെ പറഞ്ഞു, ഈ വാക്കിനെ പറഞ്ഞു. ഏത് വാക്കാന്ന് നമുക്ക് നാളെ മുതൽ കേൾക്കാം. നാളെ മുതലാണ്, ജനുവരി 1 മുതലാണ് നമ്മൾ ആ ഗീതോപദേശം ശരിയായ ഭഗവാന്റെ തിരുമുഖത്തു നിന്ന് കേൾക്കുന്ന ആ ഗീതോപദേശം ഓരോരോ ശ്ലോകങ്ങളായിട്ട് കേൾക്കുന്നത്. അപ്പം ഇതുവരെയുള്ള ശ്ലോകങ്ങളൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ഒന്നാമത്തെ അധ്യായവും ഈ രണ്ടാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകം വരെ കേട്ടു. ഇതെല്ലാം തന്നെ ഗീതോപദേശത്തിൻ്റെ ഒരു പശ്ചാത്തലമാണ്. ആ പശ്ചാത്തലം നന്നായിട്ട് അറിയണം. ആ പശ്ചാത്തലം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താണ് ഗീതോപദേശമെന്ന് ശരിയായിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ അർജുനനെ നിമിത്തമാക്കിയിട്ടാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഗീതോപദേശം കേൾക്കേണ്ടതാണ്. അർജുനൻ എന്ത് പ്രാപിച്ചു? മോഹത്തെ പ്രാപിച്ചു. നമ്മളും അതെ. എന്താണ് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നറിയാതെ, എന്താണ് ചെയ്യേണ്ടത് ജീവിതത്തിൽ എന്നറിയാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് നമ്മൾ. അർജുനനെ പോലെ നമ്മളും പല വീരവാദങ്ങളും പറയാറുണ്ടല്ലേ. പണ്ഡിതന്മാർക്ക് ചേരാത്ത പല പല വാക്കുകളും നമ്മളൊക്കെ പറയാറുണ്ട്. കാരണം നമ്മുടെയൊക്കെ വിചാരം എന്താ, ഞാൻ പറയുന്നതൊക്കെ ശരിയാണ്, എന്നേക്കാൾ അറിവുള്ള ആരും ഈ ലോകത്തിലില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരുതരം ശരീരാഭിമാനം കൊണ്ടുവരുന്ന അറിവില്ലായ്മ നമ്മളെ ഒക്കെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പല അവസരത്തിലും നമുക്ക് തോന്നും നമ്മൾ പറയുന്നതൊക്കെ ശരിയാണെന്നല്ലേ. പലപ്പോഴും നമുക്കൊക്കെ തോന്നും, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നും ഞാൻ പറയുന്നതൊക്കെ ശരിയാണ്, ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്ഥാനം ഏറ്റവും ശരിയായതാണ് നമുക്ക് ഇങ്ങനെ തോന്നും. പക്ഷേ അത് ഭഗവാന്റെ മുന്നിൽ നമ്മൾ പറയുമ്പോഴാണ് നമ്മളെത്ര നിസ്സാരനാണ്, നമ്മളെത്ര അറിവില്ലാത്ത ആളാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ആ ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ ഇത്രയും ഭംഗിയായി കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഈ ലോകത്തിൽ ആർക്കാ സാധിക്കുക അല്ലേ. അതാണ് ഗീതോപദേശം എത്രയോ ഗംഭീരമാണെന്ന് പറയുന്നു. അപ്പം ഋഷികേശ തം ഉവാച, ഋഷികേശനായിരിക്കുന്ന ഭഗവാനാണ് ഈ ഗീതോപദേശം ചെയ്യുന്നത്. ഋഷികേശൻ എന്ന് പറഞ്ഞാൽ എന്താ, അനേകം അർത്ഥങ്ങൾ പറഞ്ഞു തന്നു. ഇന്ന് വേറൊരർത്ഥം കൂടി പറഞ്ഞു തരാം ആ ഋഷികേശ ശബ്ദത്തിന്. ഈ ഭൂമിയിൽ നമുക്കറിയാം വെളിച്ചം തരുന്നത് രണ്ട് പേരാണ്, ഒന്ന് സൂര്യനും പിന്നെ ഒന്ന് ചന്ദ്രനും. അപ്പോൾ സൂര്യനിൽ നിന്നും ചന്ദ്രനിൽ നിന്നും വരുന്ന കേശങ്ങളാണ്, കേശങ്ങൾ എന്ന് പറഞ്ഞാൽ രശ്മികൾ എന്നർത്ഥം.
അപ്പോൾ സൂര്യനിൽ നിന്ന് വരുന്ന രശ്മികളും ചന്ദ്രനിൽ നിന്ന് വരുന്ന രശ്മികളുമാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ ക്ഷേമവും തരുന്നത്. അപ്പോൾ ഭഗവാൻ തന്നെയാണ് ഏത് രൂപത്തിൽ വന്നു നിൽക്കുന്നത്? പകൽ സമയത്ത് ഭഗവാൻ സൂര്യരൂപത്തിൽ വരുന്നു, രാത്രി സമയത്ത് ഭഗവാൻ ചന്ദ്രരൂപത്തിൽ വരുന്നു. അങ്ങനെയാണ് ഭഗവാൻ രണ്ട് സ്വരൂപങ്ങളിൽ വന്ന് തൻ്റെ രശ്മികളെക്കൊണ്ട് തൻ്റെ കേശങ്ങളെക്കൊണ്ട് ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ള എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് സൂര്യനെയും ചന്ദ്രനെയും നമ്മൾ എന്ത് ചെയ്യണം? ഈശ്വര സ്വരൂപമായിട്ട് കാണണം എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാൻ എന്ത് പേരുണ്ടായത്? ഹൃഷീകേശ എന്നൊരു പേരുണ്ടായത്. അപ്പോൾ ആ ഹൃഷീകേശനായിരിക്കുന്ന ഭഗവാനാണ് ഈ സൂര്യനും ചന്ദ്രനും ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇഷ്ടം പോലെ വെളിച്ചം കിട്ടുന്നത് അല്ലേ? അതുപോലെ വെളിച്ചം നമുക്ക് വേറെ ഇവിടെ നിന്നും കിട്ടുന്നുമില്ല. അപ്പോൾ പ്രകാശസ്വരൂപിയാണ് ഭഗവാൻ എന്ന് കാണിക്കുകയാണ് ആര്? ഈ ഹൃഷീകേശ എന്ന് പറയുന്ന ഒരു ശബ്ദം. നമ്മുടെ ഉള്ളിൽ ഇപ്പം എന്താ ഉള്ളത്? ഇരുട്ട് നിറഞ്ഞിരിക്കുകയാണ് അല്ലേ? അറിവില്ലായ്മയാകുന്ന ഇരുട്ടാണ് നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന അറിവില്ലായ്മയാകുന്ന ഇരുട്ടിനെ പോക്കാൻ സൂര്യചന്ദ്രന്മാരെ പോലെ ശോഭിക്കുന്ന ഭഗവാൻ തന്നെ എവിടെ പ്രത്യക്ഷമാവണം? നമ്മുടെ ഹൃദയത്തിൽ പ്രത്യക്ഷമാവണം അല്ലേ? എന്നാൽ സൂര്യനേക്കാളിലും ചന്ദ്രനേക്കാൾ പ്രകാശമുണ്ടാർക്ക്? ഭഗവാന്. സൂര്യൻ്റെ പ്രകാശം ഭഗവാന്റെ പ്രകാശത്തിൻ്റെ മുന്നിൽ എത്രയോ നിസ്സാരമാണ്. ചന്ദ്രൻ്റെ പ്രകാശവും ഭഗവാന്റെ പ്രകാശത്തിൻ്റെ മുന്നിൽ എത്രയോ നിസ്സാരമാണ്. പിന്നെ അഗ്നിയുടെ പ്രകാശത്തെപ്പറ്റി പറയണ്ടല്ലോ അല്ലേ? എന്ന് ഉപനിഷത്താനോട്ടോ പറയണതൊക്കെ കേട്ടാൽ ചിലപ്പോൾ തോന്നില്ല അല്ലേ? ഈ ശുദ്ധമായ മലയാളത്തിൽ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പറയുന്നതൊക്കെ ഉപനിഷത്താണ് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ പറയുന്നതൊക്കെ ഉപനിഷത്തിലെ വലിയ വലിയ വാക്യങ്ങളുടെ അർത്ഥമാണ് ശുദ്ധമായ മലയാള ഭാഷയിൽ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ പ്രകാശത്തിൻ്റെ മുന്നിൽ ഈ സൂര്യൻ്റെ പ്രകാശവും മറ്റുള്ള എല്ലാ പ്രകാശങ്ങളും ചന്ദ്രൻ്റെ പ്രകാശവും അഗ്നിയുടെ പ്രകാശമൊക്കെ എത്രയോ നിസ്സാരമാണ് എന്ന് പറയുന്നു. അപ്പോൾ അത്രയും പ്രകാശമുള്ള പ്രകാശസ്വരൂപിയായ ഭഗവാനാണ് ഇനി ഇതാ ഗീതോപദേശം ചെയ്യാൻ പോകുന്നത്. ഇത് ആരോട് പറയുന്നു? ധൃതരാഷ്ട്രോട് പറഞ്ഞു കൊടുക്കുകയാണ് ആര്? സഞ്ജയ്. എന്നാൽ ഇതൊക്കെ കേട്ടിട്ടെങ്കിലും ധൃതരാഷ്ട്രൻ്റെ മനസ്സ് മാറട്ടെ എന്ന് വിചാരിക്കുക അല്ലേ? ഇതൊക്കെ കേട്ടിട്ടും ആരുടെ മനസ്സ് മാറിയിട്ടില്ല? ധൃതരാഷ്ട്രരുടെ മനസ്സ് മാറിയിട്ടില്ല. അപ്പം അങ്ങനെയുണ്ട് ചില ആൾക്കാർ ഈ ലോകത്തിൽ. എങ്ങനെ? ആരെന്തൊക്കെ പറഞ്ഞാലും അവരുടെ മനസ്സിലുള്ള ചിന്താഗതിയെ മാറ്റിയെടുക്കാൻ കഴിയില്ല. അങ്ങനെ കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലേ. എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ പറഞ്ഞാലും അവരുടെ മനസ്സങ്ങോട്ട് മാറില്ല, കണ്ടു കാണില്ല എന്നർത്ഥം അല്ലേ? ഇദ്ദേഹം കുരുടനാണ്, ആര്? ഈ ധൃതരാഷ്ട്രം. അപ്പോൾ കണ്ണു തുറക്കാത്ത ആൾക്കാർക്ക് എന്തൊക്കെ ആരൊക്കെ വന്ന് പറഞ്ഞാലും ശരിയായ വഴി അവർക്ക് ഒരിക്കലും മനസ്സിലാവില്ല. അങ്ങനെ ധാരാളം പേര് നമ്മുടെ നാട്ടിലൂടെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ആരുടെ സ്വഭാവമുണ്ട്? ഈ ധൃതരാഷ്ട്രരുടെ സ്വഭാവമുണ്ട് എന്നർത്ഥം. ധൃതരാഷ്ട്രം ഇതുപോലെ അർജുനനെ പോലെ തന്നെ ഒരു പ്രതിനിധിയാണ്. ലോകത്തിലുള്ള എന്തൊക്കെ പറഞ്ഞാലും അങ്ങോട്ട് തലയിലേക്ക് കയറാത്ത ചില ആൾക്കാർ ഭൂമിയിൽ വന്ന് ജനിക്കും. അത് ആര് പറഞ്ഞിട്ടും കാര്യമില്ല. ഈ ധൃതരാഷ്ട്രയുടെ അക്രൂരൻ എന്തെല്ലാം ഉപദേശിച്ചു അല്ലേ? പലതും ഉപദേശിച്ചു. അതുപോലെ വേദവ്യാസൻ പലപ്പോഴും പലതും പറഞ്ഞു, ധർമ്മോപദേശം ചെയ്തു കൊടുത്തു. സഞ്ജയനടയ്ക്ക് പറയാറുണ്ട്, വിദുരൻ എത്രയോ തവണ, വിദുരമഹാശയൻ എന്ത് ചെയ്യാറ്? അനിയനാണല്ലേ, അനിയനായ വിദുരനും പലപ്പോഴും ധൃതരാഷ്ട്രക്ക് കണ്ണു തുറക്കാൻ വേണ്ടി പലതും പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്തൊക്കെ ധർമ്മോപദേശങ്ങൾ കേട്ടിട്ടും ഇപ്പോഴും ആ ധൃതരാഷ്ട്രൻ്റെ മനസ്സങ്ങോട്ട് നേരെയാവണില്ല, ബുദ്ധി നേരെയാവണില്ല അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ധൃതരാഷ്ട്രം എന്ന് പറഞ്ഞാൽ മതി ദുര്യോധനെ വിളിച്ചിട്ട്, ദുര്യോധന അതെ ഈ സഞ്ജയൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യമൊക്കെ മനസ്സിലായത്, എന്തിനാണ് നമ്മൾ വെറുതെ യുദ്ധമൊക്കെ ചെയ്യുന്നതല്ലേ, ഈ യുദ്ധമൊക്കെ അങ്ങ് നിർത്താം, പകുതി രാജ്യം അങ്ങോട്ട് കൊടുത്തേക്കാം എന്ന് ഈ അവസാന നിമിഷം പറയുകയാണെങ്കിലോ? അർഹതപ്പെട്ട പകുതി രാജ്യം ആർക്ക് കിട്ടി? ധർമ്മപുത്രർക്ക് കിട്ടി, പകുതി രാജ്യം ദുര്യോധന കിട്ടി. രണ്ടുപേരും രണ്ട് ഭാഗത്തും സുഖമായിട്ട് ജീവിക്കുന്നു, ഒരു പ്രശ്നവുമില്ല അല്ലേ? വേണമെങ്കിൽ ആ യുദ്ധത്തെ ഒഴിവാക്കാൻ അങ്ങേക്കൊന്ന് പരിശ്രമിക്കാം എന്നുള്ള ഒരു സൂചന കൂടി അവിടെയുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഈ സഞ്ജയൻ്റെ ഈ വാക്കിൽ ഇങ്ങനെ ഒളിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, സേനയോ രുഭയോർ മധ്യേ വിഷീദന്തം ഇതം വചഃ. ആ രണ്ട് സേനകളുടെ മധ്യഭാഗത്ത് വിഷാദമായി ഇരിക്കുന്ന, വിഷാദത്തോടെ ഇരിക്കുന്ന അർജുനനോടാണ് അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ വാക്കുകളെ പറഞ്ഞത്. ഏത് വാക്കുകളെ? അത് നമ്മൾ നാളെ മുതൽ കേൾക്കാൻ പോവുകയാണല്ലോ അല്ലേ. ഇതം വചഃ പറഞ്ഞാൽ ഈ വാക്കിനെ പറഞ്ഞു. ഏത് വാക്കാണ് നമുക്ക് ഇപ്പം മനസ്സിലാവില്ല, നാളെ മുതലേ മനസ്സിലാവുള്ളൂ. പിന്നെ തം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ ശ്ലോകം ആരംഭിക്കുന്നത് അല്ലേ. തം ഉവാച, തം എന്ന് വെച്ചാൽ അവനോട് പറഞ്ഞു. ഈ അവനോട് പറഞ്ഞു എന്നുള്ള ഒരു അർത്ഥം കിട്ടാൻ വേണ്ടി തം എന്ന് പ്രയോഗിച്ചത് എന്തുകൊണ്ടാണ്? അർജുനനെ നിമിത്തമാക്കിക്കൊണ്ടാണ് ഭഗവാൻ ഗീതോപദേശം ചെയ്യുന്നത്. അപ്പോൾ അർജുനൻ്റെ ഭാവമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ ഉള്ളത് അല്ലേ. നമ്മളുമല്ല കർമ്മരംഗത്തേക്ക് വരുന്ന സമയത്ത് ചില ആൾക്കാർ എന്തെല്ലാമോ പ്രയാസങ്ങൾ വരുമെന്ന് വിചാരിച്ച് കർമ്മം ചെയ്യാൻ തുടങ്ങിയില്ല, അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്. വേറെ ചില ആൾക്കാരുണ്ട് കർമ്മമൊക്കെ ചെയ്ത് കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, പല പല പ്രയാസങ്ങളുണ്ടാവും, എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് അവിടെ വെച്ചങ്ങ് നിർത്തും. അങ്ങനെ നിർത്തിപ്പോകുന്ന ആൾക്കാരുണ്ട്.
ഇനി മൂന്നാമതൊരു കൂട്ടരുണ്ട്, അവരെന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും ലക്ഷ്യത്തിലെത്തുന്നത് വരെ അവർ ആ കർമ്മരംഗത്ത് ധീരതയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പം നമ്മളിതിലിപ്പോൾ എതിരാ പെടുക, നമ്മൾ തന്നെ ആലോചിക്കുക. അപ്പം ഏതായാലും ആ അർജുനനെ ഭഗവാൻ ശരിക്കും ആ സ്വധർമ്മത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് ഗീതോപദേശം ചെയ്യുന്നത്. ആ ഭഗവാന്റെ വാക്കുകൾ കേട്ടിട്ടാണ് അർജുനൻ ശരിയായ ആ ധർമ്മമാർഗത്തിലേക്ക് വരുന്നത്. അപ്പം അതുകൊണ്ട് നമുക്കും അതെ ഈ ഗീത വളരെ പ്രയോജനം ചെയ്യും. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ നിൽക്കുന്നവരാണല്ലോ നമ്മളൊക്കെ അല്ലേ. പലപ്പോഴും നമ്മൾ കർമ്മരംഗത്തേക്ക് വരാതെ വിമുഖത കാണിച്ചുകൊണ്ട് ഇങ്ങനെ മാറി നിൽക്കുന്നവരായിരിക്കും പലപ്പോഴും നമ്മൾ, അല്ലെങ്കിൽ കർമ്മരംഗത്തിലേക്ക് വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയാതിരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ കൃത്യമായ ലക്ഷ്യം എന്താണെന്നറിയാതെ കർമ്മരംഗത്തിരിക്കുന്നവരായിരിക്കും. അപ്പം നമ്മുടെ കർമ്മരംഗം ഏതാണെങ്കിലും നമ്മുടെ കർമ്മങ്ങളൊക്കെ സ്വധർമ്മമാണോ എന്ന് നോക്കുക. സ്വധർമ്മമാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ സ്വധർമ്മം മാത്രമേ ചെയ്യാവൂ. പരധർമ്മം എത്ര നല്ലതാണെന്ന് തോന്നിയാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ചെയ്യരുത്. അങ്ങനെ സ്വധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ സ്വധർമ്മം കൊണ്ട് സ്വധർമ്മമാകുന്ന കർമ്മം കൊണ്ട് ഈ പാർത്ഥസാരഥിയായിരിക്കുന്ന ഭഗവാനെ പൂർണ്ണമായും ആശ്രയിച്ചു കൊണ്ടാണ് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയായിരിക്കണം നമ്മുടെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഭഗവാൻ പറയാൻ പോകുന്ന ഗീതോപദേശത്തിൻ്റെ ഏറ്റവും സാരത്തിൽ വെച്ച് സാരമായിരിക്കുന്ന കാര്യം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സൂചന നമുക്ക് എവിടെ കാണാൻ പറ്റും, ഈ സഞ്ജയൻ്റെ ഈ ഒരു ശ്ലോകത്തിൽ കാണാൻ പറ്റും. തമുവാച ഹൃഷീകേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തം ഇതം പച. അപ്പം ഇന്നത്തെ ഈ വാക്കും ഈ വാക്കുകളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ സമർപ്പിക്കുന്നു. അപ്പോൾ നാളെ മുതൽ നമ്മൾ ഭഗവാന്റെ തിരുവായ്മൊഴികൾ കേൾക്കുകയാണ്. അത് വേണ്ടതുപോലെ കേട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ധന്യമായി തീരട്ടെ എന്ന് നമുക്ക് ആരോട് പ്രാർത്ഥിക്കാം, ഭഗവാനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ആ പാർത്ഥസാരഥിയായിരിക്കുന്ന ഭഗവാൻ വേണ്ടതുപോലെ ശോഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ. എന്തിനാ, ഭഗവാൻ നന്നായിട്ട് നമ്മുടെ ഉള്ളിൽ അങ്ങനെ ശോഭിക്കുമ്പോഴേ ഇവിടെ ഭാരത എന്ന് പറയുന്ന ഒരു ശബ്ദം പ്രയോഗിച്ചിട്ടുണ്ടല്ലേ. ഭാരത എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ വിളിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അല്ലേ. നമ്മളെയാണ് വിളിക്കുന്നത് ഭാരത. ഈ ഭരതകുലത്തിൽ വന്ന് പിറന്നവരാണ് നമ്മളെല്ലാവരും. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്, ഭാസുണ്ട് എന്ന് പറയും. ഭാസ് പറഞ്ഞാൽ പ്രകാശമാണ്. ഭാസിൽ രതിയുള്ളവരെയാണ് എന്ത് പറയുക, ഭാരതൻ എന്ന് പറയാം. ഭാസ് എന്ന് പറഞ്ഞാൽ എന്താ, ആത്മാവിൻ്റെ പ്രകാശം. അപ്പോൾ ആത്മാവിൻ്റെ പ്രകാശത്തിൽ ആർക്കാണോ രതിയുള്ളത് അവരെയൊക്കെ എന്ത് വിളിക്കാം, ഭാരത എന്ന് വിളിക്കാം. അപ്പം അങ്ങനെ നോക്കിയാൽ നമ്മളെല്ലാവരെയും ഭാരത എന്ന് വിളിക്കാം അല്ലേ. അപ്പോൾ ഭാസിൽ രതിയുള്ളവനാണ് ഭാരതൻ. ഭാസ് എന്ന് പറഞ്ഞാൽ പ്രകാശം, പ്രകാശം എന്ന് പറഞ്ഞാൽ ആത്മാവ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രകാശമുള്ളത് ആർക്കാം, ഏറ്റവും കൂടുതൽ പ്രകാശമുള്ളത് ഭഗവാന് മാത്രമാണ്. ആ ഭഗവാന്റെ പ്രകാശത്തിൻ്റെ ഒരു ചെറിയൊരംശമാണ് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുള്ള ഒരു ചെറിയൊരു പ്രകാശം. അപ്പോൾ ആ പ്രകാശം ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആത്മാനന്ദം അനുഭവിക്കാൻ. അപ്പം അതുകൊണ്ട് ശരീരത്തെ മറന്ന്, ഇന്ദ്രിയങ്ങളെ മറന്ന്, ലോകത്തെ മറന്ന്, എല്ലാം മറന്ന് ആരെ ഓർമ്മിക്കാൻ കഴിയണം, പ്രകാശസ്വരൂപിയായിരിക്കുന്ന ഭഗവാനെ നമുക്ക് ഓരോരുത്തർക്കും ഓർമ്മിക്കാൻ സാധിക്കണം. അതിനാണല്ലോ നമ്മൾ ഗീതോപദേശം കേൾക്കുന്നതല്ലേ. അപ്പം അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനമാകുന്ന, അറിവില്ലായ്മയാകുന്ന ഇരുട്ട് മുഴുവനും പോകാൻ വേണ്ടി ഈ ഗീതയാകുന്ന പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് വേണ്ടതുപോലെ ഭഗവാൻ ചൊരിഞ്ഞു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളൊക്കെ ഭഗവാന്റെ പദാരവിന്ദങ്ങൾ നമുക്ക് സമർപ്പിക്കാം. പാർത്ഥസാരഥിയായ ഭഗവാൻ നമ്മെല്ലാവരെയും കടാക്ഷിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും.